ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സ് ഗ്യാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതെ, നമ്മളെ വീഡിയോ ഇന്ന് കുറച്ചധികം ആൾക്കാരുണ്ട്, അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ നോക്കുക. കേട്ടോ, ആദ്യം തന്നെ നമ്മൾ കാണിക്കാൻ പോണത് ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവൻ്റെ മക്കളാണ്. ബ്ലൂ ആൻഡ് ഗോൾഡ് മക്കാവൻ്റെ ഫെദറുകളൊക്കെ വന്നു തുടങ്ങിയ കുട്ടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. കേട്ടോ, ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഏകദേശം ഒരു 1.25 ഒക്കെ ഒരു പീസിന് വരെയുണ്ട്. 25,000 രൂപ നമ്മൾ ഇവർക്ക് ഇന്ന് ഇപ്പോൾ ഓഫർ ചെയ്യുന്ന റേറ്റ് എന്ന് വെച്ചാൽ 1,18,000 രൂപയാണ്. ഇന്നത്തെ മാർക്കറ്റിൽ കിട്ടാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് റേറ്റ് എന്നുള്ള രീതിയിലുണ്ട്. ഇത്ര ആയ കുട്ടീനെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതുപോലത്തെ രണ്ട് കുട്ടി നമുക്ക് അവൈലബിൾ. ഒരു കുട്ടിയുടെ റേറ്റ് 1,11,000 രൂപയാണ്. കോസ്റ്റിംഗ് ആണ്, നമ്മൾ കേരളത്തിൽ തന്നെ ബ്രീഡായ കുട്ടിയാണ്. മക്കാവൻ്റെ ബ്രീഡിംഗ് സെഷനാണ്, നല്ല നന്നായിട്ട് ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ കൂടെയാണ്. മക്കാവൻ്റെ കൊച്ചി നമുക്ക് ഇവർ പോയാൽ തന്നെ പുതിയ ബാച്ച് കുട്ടികൾ അവൈലബിൾ ആണ്. ഇപ്പം നല്ല ആക്റ്റീവാണ്, ഇത് ആളൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഫുഡൊക്കെ നല്ല റെസ്പോൺസ്, നന്നായിട്ട് ഫുഡ് വാങ്ങിക്കും. പിന്നെ അടുത്തായിട്ടുള്ള ബ്രീഡ് എന്ന് പറയുന്നത് സെനഗൽ പാരറ്റ് ആണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സെനഗൽ പാരറ്റിൻ്റെ കുട്ടികളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. സെനഗൽ പാരറ്റ് ചെറിയ ബ്രീഡാണ്, ഒരുപാട് വലിപ്പം വെക്കുന്ന ടൈപ്പ് തത്തയല്ല. എന്നാൽ ഇവർ ഭയങ്കര പ്ലേഫുൾ ആണ്, അതുപോലെയാണ് ഇവരുടെ പ്രത്യേകത കേട്ടോ. ഭയങ്കര നമ്മൾ ശരിക്കൊരു കൊച്ചുകുട്ടി നമ്മുടെ വീട്ടിൽ എങ്ങനെയാണോ കളിക്കുന്നത് അതുപോലെ കളിച്ച് നടക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കിളിയാണ് കേട്ടോ. നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമാണ്, ഭയങ്കര ചെറിയ സൈസായ കാരണം തന്നെ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ്. നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ, കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ളതാണ് അവർക്ക്. അപ്പോൾ സെനഗൽ പാരറ്റ് നമുക്ക് ഇന്നിപ്പോൾ രണ്ട് കുട്ടികൾ അവൈലബിൾ ആണ് കേട്ടോ. സെനഗൽ പാരറ്റ് നമുക്ക് രണ്ട് കുട്ടികൾ അവൈലബിൾ ആണ്. ഇവർ നമുക്ക് എപ്പോഴും അവൈലബിൾ ആവില്ല കേട്ടോ. നമുക്കിപ്പോൾ സെനഗൽ അത്യാവശ്യം ബ്രീഡായിക്കൊണ്ടിരിക്കുന്ന സീസൺ ആയ കാരണമാണ് നമുക്കിപ്പോൾ അടുപ്പിച്ച് ഇപ്പോൾ രണ്ടാമത്തെ ബാച്ച് കുട്ടികളാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കുട്ടികൾ നമ്മൾ 12,000 രൂപ വെച്ചായിരുന്നു കൊടുത്തിരുന്നത്. ഇത് കുറച്ചുകൂടെ വലുതായ കുട്ടികളാണ് കേട്ടോ. നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ചുകൂടെ വലിപ്പം വെച്ചിട്ടുള്ള കുട്ടിയാണ്. ഒരു കുട്ടിയുടെ റേറ്റ് 12,000 രൂപ തന്നെയാണ് കേട്ടോ. മാർക്കറ്റ് റേറ്റ് നോക്കുകയാണെങ്കിൽ 13,500 രൂപ, 14,000 രൂപ ഈ ഒരു സൈസിലൊരു കുട്ടിക്ക് ചോദിക്കുന്ന റേറ്റാണ്. പൊതുവെ നമ്മൾ ഓഫർ ചെയ്യുന്ന 12,000 രൂപയ്ക്കാണ്, ഒരു കുട്ടി 12,000 രൂപ എന്നുള്ള റേറ്റാണ് നമ്മൾ ഓഫർ ചെയ്യുന്നത് കേട്ടോ. രണ്ട് കുട്ടികളാണ്, നന്നായിട്ട് നമ്മളുമായിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് ഇടപഴകാൻ ഇഷ്ടപ്പെടുന്ന ഒരു കിളികളാണ്. ഇപ്പോൾ ഒരു കുട്ടിയുടെ റേറ്റ് 12,000 രൂപ സെനഗൽ പാരറ്റ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് നല്ല എൻക്വയറി ഉള്ളതും എന്നാൽ ഇപ്പോൾ അവൈലബിലിറ്റി ഭയങ്കര കുറവായിട്ടുള്ള ഒരാളാണ് കേട്ടോ അടുത്തായിട്ട് കാണാൻ പോകുന്നത്. ഗ്രേ പാരറ്റ് ആണ്, മനുഷ്യനെ പോലെ തന്നെ സംസാരിക്കാൻ കഴിവുള്ള തത്തവർഗമാണ് ഗ്രേ പാരറ്റ്. ഗ്രേ പാരറ്റിൻ്റെ കൊച്ചി അയാൾ ഓടി കുറകിപ്പോയി കേട്ടോ. ഇത് ഗ്രേ പാരറ്റിൻ്റെ കുട്ടിയാണ് കേട്ടോ. ഏകദേശം ഒരു 30 ദിവസത്തോളം പ്രായമായിട്ടുള്ള കുട്ടിയാണ്. ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഇപ്പോഴത്തെ ഒരു അവൈലബിലിറ്റി വെച്ചിട്ട് ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഈ ഒരു പ്രായത്തിലൊരു കുട്ടിക്ക് ഒരു 36,000 രൂപ 37,000 രൂപ നമ്മൾ ഓഫർ ചെയ്യുന്ന റേറ്റ് 35,000 രൂപയാണ് കേട്ടോ. ഈ ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് 35,000 രൂപ. ഏറ്റവും അധികം സംസാരിക്കുന്ന തത്തയാണ് ഗ്രേ പാരറ്റ് കേട്ടോ. അത് ഭയങ്കര ആക്റ്റീവാണ്, അലിച്ചിരി ഉള്ളെങ്കിലും ഭയങ്കര ആക്റ്റീവാണ്, നല്ല ഓട്ടക്കാരനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ നന്നായിട്ട് വാങ്ങിച്ച് കഴിക്കുന്ന കുട്ടിയാണ്. ഈ ഒരു കുട്ടിയുടെ നമ്മൾ ഓഫർ ചെയ്യുന്ന റേറ്റ് 35,000 രൂപയാണ് കേട്ടോ. നന്നായിട്ട് സംസാരിക്കും. നമ്മൾ ഈ ഒരു പ്രായത്തിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ മനുഷ്യര് നമ്മൾ തമ്മിൽ എങ്ങനെയാണോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ സംസാരിക്കാനുള്ള കഴിവ് ഇവർക്കുണ്ട്. 300 വാക്കുകൾക്ക് മുകളിലാണ് ഇവരുടെ സംസാര ശേഷിയായിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചോദിച്ചാൽ ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള കഴിവുള്ള തത്വവർഗമാണ് ഗ്രേ പാരറ്റ് കേട്ടോ. ഇവരിൽ മാത്രമേ അങ്ങനെ ഒരു ക്വാളിറ്റി നമ്മൾ കാണാറുള്ളൂ. ഇപ്പം നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് ആൻസർ എന്താണെന്നുള്ള രീതിയിൽ പറയുക. ആ ഒരു രീതിയിലുള്ള കുട്ടി നമുക്ക് ഇപ്പോൾ ഗ്രേ പാരറ്റിൻ്റെ കുട്ടി 35,000 കേട്ടോ. ഇനി നമുക്ക് ചെറിയ റേറ്റിൽ ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതിയിൽ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന എനിക്ക് കൊച്ചു ചെറിയ വിലയുടെ കിളിയിനെ മതി എന്നുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് യെല്ലോ സൈഡിൽ കൊണ്ടുകൊണ്ട് കുട്ടിയുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള തത്വവർഗമാണ് യെല്ലോ സൈഡ്. യെല്ലോ സൈഡിൽ കുട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 1,500 രൂപയാണ് കേട്ടോ. ഈ ഒരു കുട്ടിക്ക് വരുന്ന റേറ്റ് 1,500 രൂപയാണ്. അപ്പോൾ നമുക്കിപ്പോൾ ചെറിയ പ്രായത്തിലിരിക്കുന്ന മക്കൾ ഇത്രയാണ്. പിന്നെ അടുത്തായിട്ട് വരുന്നത് സ്വന്തമായിട്ട് കഴിക്കാൻ തുടങ്ങിയ കുട്ടികളെയാണ് ഞാൻ ഇനി അടുത്ത വീഡിയോയുടെ പോർഷൻ ആക്കാൻ പോകുന്നത്. നമുക്ക് അവർ ആരൊക്കെയാണ് കാണാം കേട്ടോ. ഏ, അടുത്തായിട്ട് നമുക്ക് വരുന്ന ഗ്രേ പാരറ്റ് ആണ് കേട്ടോ. നല്ല ടൈംഡ് ആയിട്ടുള്ള ഒരു 6-7 മാസം പ്രായത്തിൽ 6-7 മാസം പ്രായത്തിലുള്ള ഗ്രേ പാരറ്റ് ആണ്. ഇവൻ്റെ പേര് വരുന്ന ഫ്രണ്ട്ലി എന്നാണ് കേട്ടോ. DNA ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എന്താണ്
ഭയങ്കര സ്നേഹമാണ് കേട്ടോ, ഭയങ്കര സ്നേഹമാണ്. ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങി, വിസിലടിക്കുക നോക്കും, കാര്യങ്ങളൊക്കെ ചെയ്യും. ഈ ഒരു പ്രായത്തിൽ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഹാൻഡ് ഫീഡ് ചെയ്താൽ വളർത്താൻ സമയമില്ലാത്തവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബേർഡാണ് ഈ ഗ്രേറ്റ് ആയിട്ട്. ഇവന്റെ ഗുണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ സംസാരിക്കാൻ തുടങ്ങുന്ന ഒരു പ്രായത്തിലാണ് കേട്ടോ. ആടിയിരിപ്പൊക്കെ കണ്ടല്ലോ, എന്റെ മേത്തിങ്ങനെ കയറിയിരിക്കുന്ന. ഇപ്പൊ നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങുന്ന പ്രായത്തിലുള്ള വേർഡാണ്. ഇപ്പൊ ഈ പ്രായത്തിൽ നമ്മൾ ഇവനെ സ്വന്തമാക്കിയുള്ള ഗുണം എന്ന് വെച്ചാല് നമ്മളുടെ വീട്ടിൽ നമ്മൾക്ക് ഇവനെ ആ ഒരു രീതിയിൽ നമ്മളെങ്ങനെയാണോ സംസാരിക്കുന്നത് ആ ഒരു സാധനങ്ങളൊക്കെ ഇവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. കാരണം അവന്റെ പ്രായം ഇതാണ്, ഇപ്പൊ നമ്മൾ പറയുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോണ്ടിരുന്ന് പെട്ടെന്ന് പഠിക്കുന്ന പ്രായമാണ്. ഇപ്പൊ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഈ ഒരു കണ്ടീഷനുള്ള വേർഡിനൊരു 55,000 രൂപ 56,000 രൂപ റേറ്റ് നിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന റേറ്റ്, നമ്മൾ ഇന്ന് ഓഫർ ചെയ്യുന്ന റേറ്റ് എന്ന് പറയുന്നത് 53,000 രൂപയാണ് കേട്ടോ. ഈ ഒരു ബേർഡിന് നമ്മൾ ഓഫർ ചെയ്യുന്ന റേറ്റ് 53,000 രൂപയാണ്. ഫുള്ളി ടൈംഡ് ആണ്, നമുക്ക് വീടിനകത്ത് ഫ്രീ ആയിട്ട് തുറന്നു വിടാനുള്ള, ഔട്ട്സൈഡ് വിടാൻ പറ്റില്ല കേട്ടോ. ഔട്ട്സൈഡ് വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ബേർഡിനെ നിങ്ങൾ ഔട്ട്സൈഡ് വിട്ട് വളർത്താൻ പറഞ്ഞ് ഞാൻ തരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻവയറമെൻറ്റിൽ ഇവർക്ക് സേഫായിട്ട് വളരാൻ പറ്റില്ല. കാരണം ഇവർ പുറത്ത് പോയി കഴിഞ്ഞാൽ കാക്ക പരന്ത അങ്ങനെയുള്ള സാധനങ്ങളുടെ അറ്റാക്കുകൾ കൂടുതലായിട്ടുണ്ടാവും. ഇപ്പൊ കഴിവതും നമ്മളൊരു പെറ്റായിട്ടൊരു ബേർഡിനെ എടുക്കുമ്പോഴത്തേക്ക് അതിനെ നമ്മൾ വീടിനകത്ത് തന്നെ കീപ്പ് ചെയ്യുക, നമ്മളുള്ളപ്പം മാക്സിമം തുറന്നു വെക്കുക, മാക്സിമം അവരോട് സംസാരിക്കുക, അങ്ങനെയൊക്കെ വളർത്തിയാലേ പെറ്റായിട്ട് ബേർഡിനെ ചൂസ് ചെയ്തിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ ഇയാളെ കണ്ട, അയ്യോ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. ഭയങ്കര സ്നേഹം എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹം, നമ്മളെ മേത്ത് ഇതുപോലെ ഇങ്ങനെ ഇരിക്കും, തലക്കെട്ട് ഇങ്ങനെ കടിക്കും, ചെവിയിൽ കടിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ പുള്ളിക്ക് കൂട്ടിലിരിക്കാൻ അധികം താല്പര്യമില്ല, എപ്പോഴും വെളിയിൽ ഇരിക്കുക, വെളിയിൽ പറന്നടക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പുള്ളി കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബേർഡ് നമുക്ക് ഇപ്പൊ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഏകദേശം ഒരു 56,000 രൂപയോളം നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ ഓഫർ ചെയ്യുന്ന റേറ്റ് 53,000 രൂപയാണ് കേട്ടോ. ഈ ഗ്രേ പാരറ്റിന് ഓഫർ ചെയ്യുന്ന 53,000 രൂപ. പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള സൺകുനോന്റെ സെൽഫ് ഇരിങ് സ്റ്റാർട്ട് ചെയ്ത മക്കളാണ്. സൺകുനോന്റെ യെല്ലോ ഡോമിനന്റ് 4,500 രൂപയ്ക്ക് നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. അതേസമയം നോർമലിന് നമ്മൾ ഓഫർ ചെയ്യുന്ന 4,000 രൂപയ്ക്ക്. അപ്പൊ അവരുടെ ഇവരെന്ന് വെച്ചാൽ ഫ്രൂട്ട്സ് ഒക്കെ ചെറുതായിട്ട് കഴിക്കാൻ തുടങ്ങി, ആപ്പിള്, പിന്നെ നമ്മുടെ സൺഫ്ലവർ സീഡ് ചെറുതായിട്ട് എടുത്തു തുടങ്ങി. അപ്പൊ ഇനിയിപ്പോ ഹാൻഡ് ഫീഡ് നമ്മളിപ്പോ കറണ്ടിൽ കൊടുക്കുന്നുണ്ടെങ്കിലും ഇനി ഹാൻഡ് ഫീഡ് നമുക്ക് ഒരു നേരം അല്ലെ രണ്ടു നേരം മെയിൻറ്റെയിൻ ചെയ്താൽ മതി, സ്വന്തമായിട്ട് അവർ കഴിക്കാൻ തുടങ്ങിയ മക്കളാണ്. ഇവർക്കും മാർക്കറ്റിൽ ഇന്ന് മാർക്കറ്റ് റേറ്റ് ഇപ്പൊ എല്ലോ ഡോമിനന്റ് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടി ഒരു 5,500 രൂപയൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ കൊടുക്കുന്ന 4,500 തന്നെയാണ്, സാധാരണ നമ്മൾ എല്ലോ ഡോമിനന്റ് കൊടുക്കുന്ന അതേ റേറ്റ് തന്നെയാണ് ഇപ്പൊ സെലക്ടിങ് കുട്ടീനെ നമ്മൾ ഇന്ന് ഓഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ നോർമൽ സൺകുനോറ് ഈ ഒരു പ്രായത്തിൽ ഇന്നൊരു 5,000 രൂപ മാർക്കറ്റ് ആൾക്കാരുടെ റേറ്റ് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓഫർ ചെയ്യുന്നത് 4,000 രൂപയാണ്. കഴിവതും നമ്മൾ അഫോർഡബിൾ ആയിട്ട് കിളികളെ കൊടുക്കാനാണ് നോക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഫുഡ് നമ്മുടെ അടുത്ത് ഹാൻഡ് ഫീഡും വാങ്ങിക്കുന്ന മക്കളാണ് കേട്ടോ. അതുപോലെ തന്നെ ഫുഡ് സ്വന്തമായിട്ട് എടുക്കാൻ തുടങ്ങിയ കുട്ടികളാണ്. അപ്പം നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ അത്ര സമയമില്ലാത്തവർക്ക് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികളെയൊക്കെ ചൂസ് ചെയ്യാവുള്ളൂ. ഇത് നമ്മുടെ ലോറി കിറ്റ് ആണ് കേട്ടോ. സ്വാൻസൺ ലോറിയുടെ ഫുള്ളി ടൈംഡ് ആയിട്ടുള്ള ഏകദേശം ഒരു 5 to 6 months പ്രായമുള്ള ബേർഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാവരും നല്ല ടൈംഡ് ആണ് കേട്ടോ, നല്ല പറക്കാനും തുടങ്ങി. നമ്മൾ ഇവരുടെ ഒന്നും ചിറകൊന്നും വെട്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പൊ നമുക്ക് അവേറിയിലേക്കൊക്കെ ചൂസ് ചെയ്യാവുന്ന ഒരു കണ്ടീഷനിലുള്ള നല്ല സൂപ്പർ ബേർഡുകളാണ്, നന്നായിട്ട് കളറായ ബേർഡുകളാണ്. ഒരു ബേർഡിനെ നമ്മൾ ഓഫർ ചെയ്യുന്ന റേറ്റ് എന്ന് വെച്ചാൽ 12,000 രൂപയാണ് കേട്ടോ. നമുക്കിന്നിപ്പോ ഈ ഒരു പ്രായത്തിൽ ഒരു 3 കുട്ടികൾ അവൈലബിൾ ആണ്. 3 പേരും ഈ റൂമിനകത്ത് കയറണം തന്നെ, ബാ 3 പേരും 3 സൈഡിലായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഈ ഒരു കുട്ടിയുടെ റേറ്റ് ഇന്നത്തെ റേറ്റ് നിൽക്കുന്നത് ഏകദേശം ഒരു 14,000 to 15,000 രൂപ ഒരു ബേർഡിന് വിലയുണ്ട് കേട്ടോ. നമ്മൾ ഓഫർ ചെയ്യുന്ന റേറ്റ് എന്ന് വെച്ചാൽ 12,000 രൂപയാണ്. ട്രാൻസൺ ലോറിയാണ് ആൾക്കാർ, ഇത് 6 മാസമൊക്കെ പ്രായമായിട്ടുണ്ട് കേട്ടോ. ഡി എൻ എ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു ബേർഡിൻ്റെ റേറ്റ് 12,000 രൂപ എന്നുള്ള രീതിയിൽ നമുക്ക് തരാൻ പറ്റും ഇന്നത്തെ റേറ്റ്. 3 പേരും നമുക്ക് മൊത്തം അവൈലബിൾ ആണ്. അങ്ങനെ ഇവരൊക്കെ പറക്കാൻ തുടങ്ങി കേട്ടോ. അതാണ് ഇങ്ങനെ കയ്യിലിങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചേക്കുന്നത് കേട്ടോ. റൂമിനകത്ത് പറഞ്ഞടക്കാനായിട്ട് ഈ ടീമിനൊക്കെ ഇഷ്ടം. ഇത് നമ്മുടെ ക്രിംസൺ ബെല്ലിയുടെ തത്തയാണ് കേട്ടോ. ക്രിംസൺ ബെല്ലിയുടെ നല്ല കളർഫുള്ളായിട്ടുള്ള ബേർഡാണ്. ക്രിംസൺ ബെല്ലിയുടെ കുട്ടിക്ക് വരുന്ന റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സെൽഫ് ഈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആളിതുള്ള ഫ്രൂട്ട്സ് ആളിപ്പോ ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങി. അതുപോലെ സൺഫ്ലവർ സീഡ് കുറച്ചൊക്കെ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കുട്ടിക്ക് നമ്മൾ ഇന്നത്തെ ഓഫർ ചെയ്യുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 4,500 രൂപയാണ്.
കണ്ടല്ലോ ഭയങ്കര പറക്കല റൂമിനകത്ത് മൊത്തം പറന്ന് നടക്കലായിരുന്നു പരിപാടി. അതായത് പൈനാപ്പിൾ കൊഞ്ഞുകൊണ്ട് കുട്ടിയാണ് കേട്ടോ, ഇയാളും പറക്കൽ കൂടുതലായ കാരണമാണ് കയ്യിൽ പിടിച്ചിരിക്കുന്നത്. ആളുടെ റേറ്റ് വരുന്നത് 2500 രൂപ ആണ് കേട്ടോ. ഈ ഒരു പ്രായത്തിൽ ആ സെൽഫ് ഈറ്റിംഗ് ആയിട്ടുള്ള ടേംഡ് ആയിട്ടുള്ള കുട്ടി 2500 രൂപയ്ക്ക് അവൈലബിളാണ്. അപ്പൊ ഇത്രയും ബേർഡ്സ് ആണ് നമുക്ക് ഇന്നിപ്പോ കുട്ടികളുടെ ബാച്ചിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പൊ പിന്നെ നിങ്ങൾക്ക് നമ്മളിന്ന് നല്ലൊരു ഓഫറായിട്ട് വന്നേക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇന്നിപ്പോ യെല്ലോ സൈഡ് കുഞ്ഞുണ്ട്, അതുപോലെ തന്നെ പൈനാപ്പിൾ കുഞ്ഞുണ്ട്, അഡൾട്ട് പെയറുകൾ നിങ്ങൾക്ക് ബ്രീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് ചൂസ് ചെയ്യാവുന്ന അഡൾട്ട് പെയറുകള് നമ്മൾ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് ഏകദേശം 50 പെയറോളം അവൈലബിൾ ആണെന്ന് മൊത്തം വന്നിരിക്കുന്ന യെല്ലോ സൈഡ് കുഞ്ഞുണ്ട്, പൈനാപ്പിൾ കുഞ്ഞുണ്ട്. ഈ രണ്ട് ബേർഡുകൾ നമ്മുടെ ഒരു 3000-3500 രൂപ ബജറ്റ് നമുക്ക് ബ്രീഡിങ് പെയറുകൾ വീട്ടിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇയർലി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വരുമാനം, നമ്മളിപ്പോൾ ഒരു 3-4 പെയറുകളെ വീതം വെച്ച് കീപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു ഇവരെ ഏകദേശം ഇപ്പോൾ അഡൾട്ട് ബേർഡുകളാണ്, ഏകദേശം ഒരു 6-7 മാസം ഒക്കെ മുതൽ അവർ ബ്രീഡിങ് സ്റ്റാർട്ട് ചെയ്യും. നമുക്കൊരു വർഷത്തിൽ ഒരു നല്ലൊരു പെയറിൽ നിന്ന് ഒരു 4-5 പ്രാവശ്യം വരെയൊക്കെ കുട്ടികളെ കിട്ടാറുണ്ട്. നമ്മൾ കുട്ടികളെ ഹാൻഡ് ഫീഡിലെടുത്ത് വളർത്തുന്ന ഒരു രീതിയിലേക്ക് പോയി കുട്ടികളെ എടുക്കാനാണെങ്കിൽ നമുക്കൊരു വർഷത്തിൽ ഒരു 5 പ്രാവശ്യം ഒരു ബ്രീഡിങ് കിട്ടും. അപ്പോൾ അങ്ങനെ നമുക്കൊരു ഇതിനകത്തു നിന്ന് ഒരു ചെറിയ വരുമാനം കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് വളർത്താൻ പറ്റിയ യെല്ലോ സൈഡ് കുഞ്ഞുകളും പൈനാപ്പിൾ കുഞ്ഞുകളും നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഏറ്റവും ചൂസബിളായിട്ടുള്ള ബേർഡുകളാണ് അവർ. അവരുടെ നല്ല പേരുകളാണ്. നമുക്ക് ഡി എൻ എ ഇപ്പം നമ്മളെല്ലാവരും ഡി എൻ എക്ക് അയച്ചിട്ടുണ്ട്. ഡി എൻ എ റിസൾട്ട് വന്ന ഉടനെ നമ്മൾ കൊടുക്കാൻ പറ്റും. ഒരു പെയറ് യെല്ലോ സൈഡിൻ്റെ അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ പെയർ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ 3000 രൂപ മുതൽ നമുക്ക് പെയറുകളാണ് വരുന്നത്. പിന്നെ കുറച്ച് എക്സ്ട്രാക്ട് കൂടിയ പെയറുകളൊക്കെ ആകുമ്പോഴത്തേക്കൊരു 3500 രൂപ, അതുപോലെ ഹൈപ്പർ റെഡിൻ്റെ പെയറുണ്ട് അതുപോലെ അന്നത്തെ ഒരു 5000 രൂപ, അങ്ങനെയൊക്കെയാണ് റേറ്റ് കിട്ടുന്നത്. നമുക്കൊരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ ഒരു ബേർഡ് ബ്രീഡിങ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും പറ്റിയ ബേർഡുകൾ നമുക്കിന്ന് അവൈലബിൾ ആണ്.